നമസ്കാരം, ദൂരദർശന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഷാൽമ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കൊറോണ പ്രതിരോധത്തിനായി ജനതാ കർഫ്യൂവുമായി രാജ്യം. ഇന്ന് രാത്രി 9 വരെ ഇന്ത്യ അകസ്തംഭിക്കും. എല്ലാവരും ഒറ്റക്കെട്ടായി രോഗപ്രതിരോധത്തിൽ പങ്കാളിയാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ജനതാ കർഫ്യൂവിനായി കൈകോർത്ത് കേരളവും. കേരളം ഒന്നാകെ 14 മണിക്കൂർ വീട്ടിലിരിക്കും. ജനങ്ങൾ പുറത്തിറങ്ങരുതെന്നും വീടും പരിസരവും വൃത്തിയാക്കണമെന്നും അഭ്യർത്ഥിച്ച് ഗവൺമെന്റ്. രാജ്യത്ത് കൊറോണ ബാധിതരുടെ എണ്ണം 283 ആയി. മഹാരാഷ്ട്രയിൽ കനത്ത ജാഗ്രത. 5 പേരിൽ കൂടുതൽ ഒത്തുചേരുന്നത് വിലക്കി ഡൽഹി. രാജ്യത്ത് 12,500 ആയുഷ് കേന്ദ്രങ്ങൾ കൂടി സ്ഥാപിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. 30,000 കോടി രൂപ ചെലവിൽ 3 മരുന്ന് നിർമ്മാണ പാർക്കുകൾ സ്ഥാപിക്കും. സംസ്ഥാനത്ത് 12 പേർക്ക് കൂടി കോവിഡ്. രോഗബാധിതർ 52 ആയി. നിയന്ത്രണങ്ങൾ ലംഘിച്ചാൽ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊറോണ വൈറസ് ബാധിച്ച് ലോകത്ത് മരിച്ചവരുടെ എണ്ണം 13,000 കടന്നു. രോഗബാധിതർ 3 ലക്ഷത്തിലേറെ. വാർത്തകൾ വിശദമായി. കൊറോണ പ്രതിരോധത്തിന്റെ ഭാഗമായി ഇന്ന് രാജ്യം ജനതാ കർഫ്യൂ ആചരിക്കുന്നു. രാവിലെ 7 ആരംഭിച്ച ജനതാ കർഫ്യൂ രാത്രി 9 മണി വരെ തുടരും. എല്ലാവരും ഒറ്റക്കെട്ടായി കർഫ്യൂവിൽ പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി രാവിലെ ട്വിറ്ററിലൂടെ അഭ്യർത്ഥിച്ചു. കോവിഡിനെ നേരിടുന്നതിൽ സാമൂഹ്യമായ അകലം പാലിക്കലിന് വലിയ പ്രാധാന്യമുണ്ടെന്നും ഇപ്പോൾ രാജ്യത്തെ ജനത വയ്ക്കുന്ന ഓരോ ചുവടിനും വരുംകാലത്ത് വലിയ പ്രയോജനമുണ്ടാകുമെന്നും പ്രധാനമന്ത്രി കുറിച്ചു. വ്യാഴാഴ്ച രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രിയാണ് ജനതാ കർഫ്യൂ ആചരിക്കാൻ ആഹ്വാനം ചെയ്തത്. മെയിൽ എക്സ്പ്രസ് തീവണ്ടികളും പുലർച്ചെ 4:30 സർവീസ് നിർത്തിവയ്ക്കും. മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ നഗരങ്ങളിലെ സബർബൻ തീവണ്ടികളും വെട്ടിക്കുറയ്ക്കും. മെയിൽ എക്സ്പ്രസ് തീവണ്ടികളിലെ കാറ്ററിംഗ് സർവീസുകൾ ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നവരെ നിർത്തിവച്ചിട്ടുണ്ട്. ഡൽഹി, ബംഗളൂരു മെട്രോകളും സർവീസ് നടത്തില്ല. രാജ്യതലസ്ഥാനത്തെ പലചരക്ക്, ഫാർമസി, പച്ചക്കറി കടകൾ ഒഴികെ എല്ലാ കടകളും മാളുകളും അടച്ചിടണമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും നിർദ്ദേശം നൽകി. മുംബൈ, കൊൽക്കത്ത, ചെന്നൈ നഗരങ്ങളിലെ മാളുകളും അടച്ചിടും. കൊറോണ പ്രതിരോധത്തിന്റെ ഭാഗമായി ശക്തമായ നടപടികളാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നത്. റെയിൽവേ അടക്കമുള്ള പൊതുഗതാഗത സംവിധാനങ്ങളിൽ ഇതിനോടകം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു. റെയിൽവേയുടെ ഫുഡ് പ്ലാസുകൾ, റെസ്റ്റോറന്റുകൾ, റിഫ്രഷ്മെന്റ് റൂമുകൾ എന്നിവ താൽക്കാലികമായി അടച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. രാജ്യത്തെ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കാനായി ആശുപത്രികളിലും എയർപോർട്ടുകളിലുമെല്ലാം ആളുകൾ അഹോരാത്രം ജോലി ചെയ്യുകയാണെന്നും ഇവരെ അഭിനന്ദിക്കാനായി ഇന്ന് വൈകിട്ട് 5 മണിക്ക് എല്ലാവരും വീടിന്റെ വാതിൽപ്പടിയിലോ ജനാരക്കരികിലോ നിന്ന് കൈകൾ കൊട്ടുകയോ പാത്രങ്ങളിൽ അടിച്ച് ശബ്ദമുണ്ടാക്കുകയോ ചെയ്യണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത ജനതാ കർഫ്യൂവിനെ രാജ്യം സ്വാഗതം ചെയ്തു. കോവിഡ്-19 പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജനതാ കർഫ്യൂ ഇന്ന് തീർച്ചയായും പാലിക്കണമെന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യനായിഡു. സാമൂഹിക അകലം പാലിക്കുക എന്നുള്ളതാണ് വൈറസ് വ്യാപനത്തിനെതിരെ സ്വീകരിക്കാവുന്ന മികച്ച പ്രതിരോധമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനതാ കർഫ്യൂവിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഈ അവസരത്തിൽ ഒരുമിച്ച് നിന്ന് ഈ മഹാമാരിയെ പ്രതിരോധിക്കണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. എല്ലാവരും ഒറ്റക്കെട്ടായി ജനതാ കർഫ്യൂവിൽ പങ്കാളികളാകണമെന്ന് കേരളത്തിലെ ജനങ്ങളോട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഗവൺമെന്റ് നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള നടപടികളിൽ ജനങ്ങൾ ഭാഗമാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ഹാസ് അപ്പീൽ ടു ദി നേഷൻ ടു ഒബ്സർവ് ജനതാ കർഫ്യൂ ഓൺ 22nd March. Let us make the curfew a total success by staying indoors from 7 a.m. to 9 p.m. This would strengthen the initiatives taken by Kerala government to contain the pandemic. We must also express gratitude to our fellow citizens working overtime in hospitals and other places to save us from coronavirus. Thus, each fostering the other, we shall overcome the menace of COVID-19. Parasparam bhav yanta shreya param vapsyatha. Jai Hind. പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത ജനതാ കർഫ്യൂവിൽ കേരളവും പങ്കാളിയാകും.
കർഫ്യൂവുമായി സംസ്ഥാന ഗവൺമെന്റ് സഹകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. കേന്ദ്ര സർക്കാർ വിഷയം അതീവ ഗൌരവമായിട്ടാണ് എടുത്തിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. കേന്ദ്രനിർദ്ദേശങ്ങൾ പാലിക്കുകയാണ് പൊതുവെ ചെയ്യേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചിലർ നിയന്ത്രണങ്ങൾ പാലിക്കുമ്പോൾ മറ്റു ചിലർ ഇതൊന്നും അനുസരിക്കുന്നില്ല. അവർ ആഘോഷങ്ങളും മത്സരങ്ങളും എല്ലാം നടത്തുകയാണ്. ഇനി നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടികളിലേക്ക് കടക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഞായറാഴ്ച ജനങ്ങൾ വീടുകളിൽ കഴിയുകയും വീടുകളും പരിസരങ്ങളും വൃത്തിയാക്കുന്നതിൽ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കേന്ദ്ര നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളത് തന്നെയാണ് പൊതുവെ നാം ചെയ്യേണ്ടത്. അതിലൊരു കാര്യം ഞായറാഴ്ച പറഞ്ഞ ജനതാ കർഫ്യൂ ആണ്. അത് സംസ്ഥാന സർക്കാർ പൂർണ്ണമായും സഹകരിക്കും. എന്നാൽ അന്നൊരു കാര്യം ചെയ്യാം നമുക്ക്. എല്ലാവരും വീടുകളിൽ കഴിയുകയാണല്ലോ ചെയ്യുക. അപ്പോൾ വീടുകളിൽ അവിടെ പരിസരം പൂർണ്ണമായിട്ട് ശുചീകരിക്കാം. വീട്ടുകാർ തന്നെ നിന്നുകൊണ്ട് മറ്റാരെയും വിളിക്കണ്ട, അവർ തന്നെ വീട് പൂർണ്ണമായി പരിസരം പൂർണ്ണമായി ശുചീകരിക്കുന്ന നടപടികൾ സ്വീകരിക്കുക. സംസ്ഥാനത്ത് KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ നാളെ പ്രവർത്തിക്കില്ല. സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. ഓട്ടോ, ടെമ്പോ, ടാക്സി സർവീസുകളും സർവീസ് നടത്തുന്നതിൽ വിട്ടുനിൽക്കും. സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറക്കരുതെന്നാണ് കേന്ദ്രത്തിന്റെ അഭ്യർത്ഥന. ആശുപത്രികൾ, പത്രം, പാൽ, ആംബുലൻസ്, മെഡിക്കൽ സ്റ്റോറുകൾ ഉൾപ്പെടെയുള്ളവയെ കർഫ്യൂവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കൊച്ചി മെട്രോയും സർവീസ് നടത്തില്ല. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. കോവിഡ് 19 പശ്ചാത്തലത്തിൽ ഇന്ത്യൻ റെയിൽവേ വിവിധ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു. അനിവാര്യമല്ലാത്ത യാത്രകളിൽ നിന്ന് പൌരന്മാർ പിന്മാറണമെന്ന് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു. ജനതാ കർഫ്യൂ ആചരിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനവും യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവും കണക്കിലെടുത്ത് ചില ട്രെയിനുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ന് രാത്രി 10 വരെ സർവീസ് നടത്തിയിരുന്ന പാസഞ്ചർ ട്രെയിനുകൾ റദ്ദാക്കി. 13 ദീർഘദൂര എക്സ്പ്രസ് ട്രെയിനുകളും നിർത്തിവച്ചു. മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, സെക്കന്ദരാബാദ് എന്നിവിടങ്ങളിലെ സബർബൻ ട്രെയിൻ സർവീസുകളിലും നിയന്ത്രണം ഏർപ്പെടുത്തി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ജനതാ കർഫ്യൂവിനെ പിന്തുണച്ച് സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ടവർ രംഗത്ത് വന്നു. ജനതാ കർഫ്യൂ നടത്തുന്നത് വഴി നമ്മൾ പുറത്തിറങ്ങി നടക്കാതിരിക്കുമ്പോൾ കൂടുതൽ ഇതിന്റെ വ്യാപനം വളരെയധികം തടയാൻ കഴിയും. നമ്മളപ്പോൾ സുരക്ഷിതമായി അവരവരുടെ ഭവനങ്ങളിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. പ്രധാനമന്ത്രിയുടെ ഈ ആഹ്വാനവുമായി അങ്ങേയറ്റം സഹകരിക്കുന്നത് വഴി ഈ രോഗത്തിന്റെ വ്യാപനം നമുക്ക് വളരെയധികം തടയാൻ സാധിക്കുന്നതാണ്. നമ്മുടെ പ്രധാനമന്ത്രി നാളെ ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ഉത്തരവാദിത്വമുള്ള പൌരന്മാർ എന്ന നിലയിൽ നാം ഓരോരുത്തരും അതിനോട് പൂർണ്ണമായും സഹകരിക്കേണ്ടതുണ്ട്. സെൽഫ് ഐസൊലേഷൻ നാം പരിശീലിക്കുകയും വീട്ടിൽ തന്നെ ആയിരുന്നുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുകയും എന്റെ മറ്റുള്ളവരുമായുള്ള ഇടപഴകലുകൾ ഞാൻ ഒഴിവാക്കുന്ന വഴി അവരുടെ ആരോഗ്യത്തിന് ഞാൻ ഉറപ്പ് നൽകുകയും ചെയ്യുക എന്നതാണ് ഇതുവഴിയായി ഉദ്ദേശിക്കുന്നത്. സ്വയം നിയന്ത്രണം എങ്ങനെ ഉണ്ടാക്കാം? ഈ കൊറോണ വൈറസ് ഇങ്ങനെ പടരുമ്പോൾ നമ്മൾ ഗവൺമെൻറ് പറയുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കൊണ്ട് നിയന്ത്രിക്കുന്നത് കൂടാതെ സ്വയം നമുക്കെങ്ങനെ നിയന്ത്രിക്കാം? ആ നിയന്ത്രണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വച്ചത്. സൺഡേ ഒരു ജനതാ കർഫ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഈ വൈറസ് എന്ന് പറയുന്നത് പീപ്പിൾ ടു പീപ്പിൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന വൈറസ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു 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 ദിവസം മുഴുവൻ നമ്മൾ പുറത്തൊന്നും പോവാതെ ഫിസിക്കൽ സർഫസിൽ തൊടാതിരുന്നാൽ വൈറസ് ഇല്ലാതാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ട്രാൻസ്മിഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ട്രാൻസ്മിഷൻ വീ കൻ ബ്രേക്ക് ദ ചെയിൻ. ജനതാ കർഫ്യൂ ആചരിക്കാൻ ജനങ്ങൾ സ്വമേധയാ മുന്നോട്ട് വരണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കൊറോണയുമായി ബന്ധപ്പെട്ട തെറ്റായ വാർത്തകൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവരും മാസ്ക് ഉപയോഗിക്കണമെന്നത് നിർബന്ധമല്ല. 2 ലെയറുള്ള മാസ്കുകൾ 8 രൂപയ്ക്കും സാനിറ്റൈസർ 100 രൂപയ്ക്കും വിൽക്കാൻ തീരുമാനിച്ചതായി അദ്ദേഹം അറിയിച്ചു. നിലവിൽ 111 ICMR ലാബുകളാണ് സാമ്പിൾ പരിശോധനയ്ക്കായി പ്രവർത്തിക്കുന്നത്.
രാജ്യത്ത് കൊറോണ ബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 283. ലോകമെമ്പാടുമുള്ള 10,000-ത്തിലധികം പേരുടെ ജീവൻ കവർന്ന കോവിഡ്-19 വ്യാപനം തടയുന്ന നടപടികൾ കാര്യക്ഷമമാക്കാൻ ദേശീയ തലസ്ഥാനത്ത് മഹാരാഷ്ട്രയിലും പൊതുസ്ഥലങ്ങൾ അടച്ചിടാൻ തീരുമാനിച്ചു. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം ബാധിച്ചിട്ടുള്ളത്. 20 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഹരിയാനയിൽ പ്രതിരോധ നടപടികളുടെ ഭാഗമായി നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും 144 പ്രഖ്യാപിച്ചു. ചടങ്ങുകൾക്ക് 20-ൽ കൂടുതൽ പേർ പങ്കെടുക്കുന്നതും ഗവൺമെന്റ് തടഞ്ഞിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പ്രതിദിന വേതനം 1,000 രൂപയായി ഉയർത്തിയതായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചു. पूरी तरह स्वस्थ हो चुके हैं. स्वाभाविक रूप से इससे घबराने की नहीं बल्कि इन चुनौतियों से जूझने और लड़ने के लिए अपने आप को तैयार करने की आवश्यकता है और इसमें बचाव का पक्ष सबसे बड़ा महत्वपूर्ण है. 20.37 ലക്ഷം തൊഴിലാളികൾക്ക് ഇതുവഴി പ്രയോജനം ലഭിക്കും. BPL കുടുംബങ്ങൾക്ക് 20 കിലോ ഗോതമ്പും 15 കിലോ അരിയും ഈ മാസം സൌജന്യമായി നൽകുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. വടക്കൻ ഗോവയിലും പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം രാജ്യത്തെ കോളേജുകളിലെയും സ്കൂളുകളിലെയും അധ്യാപകരും അനധ്യാപകരും ഈ മാസം 31 വരെ വീട്ടിലിരുന്ന് ജോലി ചെയ്യണമെന്ന് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം നിർദ്ദേശം നൽകി. രാജ്യത്ത് 12,500 ആയുഷ് കേന്ദ്രങ്ങൾ കൂടി സ്ഥാപിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. 2014-15 മുതൽ 2018-19 വരെ പരുത്തി കർഷകർക്കുണ്ടായിരുന്ന നഷ്ടം നികത്തുന്നതിനായി ധനസഹായം നൽകുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിലാണ് പ്രകാശ് ജാവ്ദേക്കർ ഇക്കാര്യം അറിയിച്ചത്. आपको मालूम है उसकी एमएसपी घोषित होती है और कभी कभार ऐसा मौका आता है कि एमएसपी से भी नीचे अगर बाजार जाता है तो एमएसपी में कॉटन कॉरपोरेशन ऑफ इंडिया खरीद करती है. और महाराष्ट्र में जैसे महाराष्ट्र पणन संघ है वैसे हर राज्य की अलग व्यवस्था है, उनके माध्यम से ये खरीद होती है. ഇന്ത്യയെ ഇലക്ട്രോണിക് ഉൽപാദക കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി ഉൽപാദക അനുബന്ധ പദ്ധതികൾക്ക് അനുമതി നൽകുമെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് അറിയിച്ചു. 41,000 കോടി രൂപയാണ് ഉൽപാദക അനുബന്ധ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭായോഗം അനുവദിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. കൊറോണ വൈറസ് വ്യാപനം നിയന്ത്രിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും ഗവൺമെന്റ് സ്വീകരിച്ചു വരികയാണ്. മരുന്ന് നിർമ്മാണ പാർക്കുകൾ സ്ഥാപിക്കാനും മന്ത്രിസഭായോഗം അനുമതി നൽകി. ഇന്ത്യയെ ക്രമേണ മരുന്ന് ഉൽപാദക രംഗത്ത് പ്രഥമ സ്ഥാനത്തെത്തിക്കുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നയ ക്ഷേത്രമെ മനുഫാക്ചറിംഗ് ഹബ് ബനാനെ കെ ദിശമെ ബഹുത് ഹി പ്രഭാവി നിർണയ കിയ ഹുവെ ഹൈ. ടു ലോങ് ടേം പോളിസി ഡിസിഷൻസ് ഹാവ് ബീൻ ടേക്കൻ ടു മേക്ക് ഇന്ത്യ എ ബിഗ് ഹബ് ഓഫ് മനുഫാക്ചറിംഗ്. First in the case of electronics and the second in the case of pharma as also medical devices. Aur Narendra Modi ji ki agwai mein jab 14 mein hamari sarkar aayi thi to make in India ke antargat hum logon ne bhi electronic manufacturing ko bahut hi aage badhane ki koshish ki. അടിസ്ഥാന സൌകര്യ വികസനത്തിനായി 100 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. കൊറോണ വൈറസ് വ്യാപനം തടയാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ വിവിധ മരുന്ന് കമ്പനികളുടെ പ്രതിനിധികളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കുകയായിരുന്നു അദ്ദേഹം. മരുന്നിന്റെയും ഉപകരണങ്ങളുടെയും ലഭ്യത കമ്പനികൾ ഉറപ്പുവരുത്തണം. കഴിഞ്ഞ 2 മാസമായി രാജ്യത്ത് മരുന്ന് കമ്പനികൾ നൽകുന്ന സേവനം പ്രശംസനീയമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കൊറോണ വൈറസിനെതിരെ പോരാടാനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൂടുതൽ ശക്തമാക്കി ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ശ്വാസംമുട്ടൽ, പനി, ചുമ തുടങ്ങിയ അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളെ നിർബന്ധമായും കോവിഡ്-19 ഉണ്ടോ എന്ന് കർശന പരിശോധന നടത്തും. രോഗം സ്ഥിരീകരിച്ചവരുമായി അടുത്ത സമ്പർക്കം പുലർത്തിയവർക്കും നിരന്തരം പരിശോധന നടത്തും. പുതിയ മാർഗനിർദ്ദേശങ്ങൾ വൈറസ് ബാധയെ ഒരു പരിധിവരെ തടയാൻ സഹായിക്കുമെന്നും ICMR വിലയിരുത്തി. കോവിഡ്-19 വ്യാപനം പ്രതിരോധിക്കാൻ ഇന്ത്യ സ്വീകരിച്ച നടപടികൾ പ്രശംസനീയമാണെന്ന് ലോകാരോഗ്യ സംഘടനയിലെ ഇന്ത്യൻ പ്രതിനിധി ഡോക്ടർ ഹെൻറിക് ബെക്കഡാം.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന കൊറോണ വൈറസിനെതിരെയുള്ള ബോധവൽക്കരണം ഏറെ ശക്തമാണ്. കൊറോണ വൈറസ് ആദ്യം റിപ്പോർട്ട് ചെയ്തതുമുതൽ ഏറെ ഗൌരവത്തോടെയാണ് ഇന്ത്യ ഈ വിഷയം കൈകാര്യം ചെയ്തതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. I think Prime Minister really touched people, and I think the whole Indian nation was with him, and also very important that he asked solidarity, he asked people to stay in touch with each other, inform each other, be together, because I think if you want to fight diseases you need to do it with the community, and I think that he put very clearly to the fore. I think India has also the advantage, they took it from the onset very seriously. സംസ്ഥാനത്ത് 12 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ സംസ്ഥാനത്ത് 12 പേർക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇവരിൽ 3 പേർ കണ്ണൂർ ജില്ലയിലാണ്, 6 പേർ കാസർഗോഡ് ജില്ലയിലാണ്, 3 പേർ എറണാകുളത്തുമാണ്. ഇതോടെ ആകെ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 52. കാസർഗോഡ് ജില്ലയിലെ രോഗബാധിതരിൽ 5 പേർ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ്, ഒരാൾ എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. കണ്ണൂർ ജില്ലയിലെ 3 പേരിൽ 2 പേർ തലശ്ശേരി ജനറൽ ആശുപത്രിയിലാണ്, ഒരാൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലുമാണ്. എറണാകുളത്തെ 3 പേർ. ഇതോടെ വൈറസ് ബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 52. ഇന്ന് കാസർഗോഡ് 6, എറണാകുളത്തും കണ്ണൂരും 3 പേർക്ക് വീതവുമാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഗൾഫിൽ നിന്നെത്തിയവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 53,013 പേർ നിരീക്ഷണത്തിലാണ്. ഇതിൽ 52,705 പേർ വീടുകളിലും 228 പേർ ആശുപത്രികളിലുമാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. 70 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ ഇനി കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനതാ കർഫ്യൂവിൽ കേരള ഗവൺമെന്റും പങ്കാളിയാകുമെന്ന് അദ്ദേഹം അറിയിച്ചു. തിരുവനന്തപുരം നഗരത്തിലെ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള അടിയന്തര സംവിധാനങ്ങൾ ഇന്ന് പ്രവർത്തിക്കണമെന്ന് കളക്ടർ കെ ഗോപാലകൃഷ്ണൻ. ജനതാ കർഫ്യൂ ആചരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കളക്ടറുടെ നിർദ്ദേശം. എല്ലാ ആശുപത്രികളിലെയും ക്യാന്റീനുകൾ നിർബന്ധമായും പ്രവർത്തിക്കണം. കുടിവെള്ളം, പാൽ, വൈദ്യുതി തുടങ്ങിയവയിലും മുടക്കം വരാൻ പാടില്ലെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ജനതാ കർഫ്യൂവിന് കൈകോർത്ത് കേരളവും. മലയോര ജില്ലയായ ഇടുക്കിയിൽ ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഏറ്റെടുത്ത് കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആന്റണി മുനിയറ ചേരുന്നു. ശാൽമ, ജനതാ കർഫ്യൂവിൽ ഇടുക്കി ജില്ല പൂർണ്ണമായി പങ്കുചേരുകയാണ്. ജില്ലയിലെ മലയോര മേഖലയിലെ ഗ്രാമങ്ങളും സമതല പട്ടണങ്ങളും കോവിഡ് 19 ഈ ജാഗ്രതാ ദിനത്തിൽ പങ്കുചേരുന്നു. ഇന്ന് ഞായറാഴ്ചയായിട്ടും കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങൾ പോലും അപൂർവമായാണ് റോഡുകളിലുള്ളത്. പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ആഹ്വാനം ഉൾക്കൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജനങ്ങൾ ഒരു ദിവസം മാറ്റിവെക്കുകയാണെന്ന്. ദേവാലയങ്ങൾ അടഞ്ഞു കിടക്കുന്നു. വീടുകൾ കഴിയുന്ന കുടുംബാംഗങ്ങൾ ഇന്ന് വീട്ടിലും വീടിന്റെ ചുറ്റുവട്ടത്തുമുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. 100 ആദിവാസി ഗ്രാമങ്ങളുള്ള ജില്ലയിൽ അവർക്കിടയിലേക്കും കോവിഡ് ബോധവൽക്കരണ സന്ദേശം എത്തിക്കഴിഞ്ഞു. പോലീസും ആരോഗ്യ പ്രവർത്തകരും വിശ്രമമില്ലാത്ത ജാഗ്രതയിലാണ്. ഇടുക്കി ജില്ലയുമായി തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ചില്ലാർ, ബോഡിവെട്ട്, കമ്പംവെട്ട്, കുമളി ചെക്ക് പോസ്റ്റുകളിലും കർശന നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. ഇതിനിടെ മൂന്നാറിൽ വന്ന ബ്രിട്ടീഷ് പൌരൻ താമസിച്ച് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന 5 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മൂന്നാറിൽ യാത്രാ നിയന്ത്രണവും നിലവിൽ വന്നു. ഇടുക്കി ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും ഒറ്റക്കെട്ടായി കോവിഡിനെതിരെ പ്രവർത്തിക്കുകയും മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ല ഇന്ന് നിശ്ചലമാണ്. ശർമ്മ, ജനതാ കർഫ്യൂവിനോട് പൂർണ്ണമായും സഹകരിക്കുകയാണ് കണ്ണൂർ ജില്ലയും. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. വാഹനങ്ങൾ സർവീസ് പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും കെ ഒ ശശിധരൻ ചേരുന്നു. കോവിഡ് 19 പ്രതിരോധിക്കാനായി പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത ജനതാ കർഫ്യൂവിന് ജില്ലയിൽ മികച്ച പ്രതികരണമാണ് രാവിലെ മുതൽ തന്നെ കാണാൻ കഴിയുന്നത്. വാഹനങ്ങൾ റോഡുകളിൽ ഇറങ്ങിയിട്ടില്ല, കടകമ്പോളങ്ങൾ തുറന്നിട്ടില്ല, ജനങ്ങൾ പൂർണ്ണമായും വീടുകളിൽ ഒതുങ്ങിക്കഴിയുന്ന സ്ഥിതിയാണ്. സാധാരണ പൊതു ഇടങ്ങളിൽ രാവിലെ മുതൽ കൂടി നിൽക്കുന്നവരെ ഒന്നും റോഡിലും കാണാനില്ല. നാം നേരിടുന്ന മഹാമാരിയിൽ നിന്ന് മോചനം നേടുന്നതിന് ജനങ്ങൾ ഒന്നിച്ചു നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഓരോരുത്തരും തിരിച്ചറിയുകയാണ്. അതിനിടെ ഇന്നലെ കണ്ണൂരിൽ 3 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചതോടെ ജില്ല കൂടുതൽ ജാഗ്രതയിലാണ്.
ആലപ്പുഴ ജില്ലയിലും ജനതാ കർഫ്യൂ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി വിജീഷ്. ഷാൽമ, കൊറോണ രോഗബാധ തടയുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത ജനതാ കർഫ്യൂ ആലപ്പുഴയിൽ പൂർണ്ണമാണ്. രാവിലെ 7 മുതൽ രാത്രി 9 വരെ വീടുകളിൽ തന്നെ പൊതുജനങ്ങൾ കഴിയുകയാണ്. ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട KSRTC ബസ് സ്റ്റാൻഡ്, ബോട്ടിയെട്ടി അടക്കം പൊതുഗതാഗതങ്ങൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. അതേപോലെ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. ജില്ലയിൽ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 4497 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. മെഡിക്കൽ കോളേജ്, ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലായി 6 പേരും ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ട്. ഇന്നലെ പുതിയതായി 713 പേരെയാണ് നിരീക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിൽ കല്യാണം, യോഗങ്ങൾ, സെമിനാറുകൾ, പ്രാർത്ഥന എന്നീ ചടങ്ങുകൾക്ക് 10 പേരിൽ കൂടുതൽ കൂടിച്ചേരുന്നത് കളക്ടർ നിരോധിച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ ക്രിമിനൽ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഷാൽമ. കോഴിക്കോട് ജില്ലയിലെ കൊറോണ പ്രതിരോധ നടപടികൾ മന്ത്രി TP രാമകൃഷ്ണൻ അവലോകനം ചെയ്തു. വിദേശത്ത് നിന്നെത്തുന്നവർ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ കൊറോണ വൈറസ് നേരിടുന്നതിന് തുടർച്ചയായി വളരെ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും ഈ രോഗം സംശയിച്ചുകൊണ്ട് 137 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അവരുടെയെല്ലാം ബ്ലഡ് സാമ്പിൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് അയക്കുകയും അത് പരിശോധിച്ച് റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ വന്ന 137 കേസും നെഗറ്റീവാണ്. ഈ രോഗങ്ങൾ പ്രകടമായിട്ടില്ല. എന്നാലും നമ്മുടെ ജാഗ്രത തുടരുകയാണ്. ഇന്നലെ വൈകുന്നേരം വരെയുള്ള റിപ്പോർട്ട് പ്രകാരം ഇവിടെ ഈ കോഴിക്കോട് ജില്ലയിൽ നിരീക്ഷണത്തിൽ നിർത്തിയിട്ടുള്ളത് 5798 പേരാണ്. 5798 പേർ, അതാണ് നമ്മുടെ നിരീക്ഷണത്തിലുള്ളത്. മന്ത്രി AK ശശീന്ദ്രൻ, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ സംബന്ധിച്ചു. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ സംസ്ഥാനത്തിന് ആവശ്യമായ ഹാൻഡ് സാനിറ്റൈസർ, മെഡിക്കൽ ഗ്ലൌസ്, മെഡിക്കൽ മാസ്ക്, ഓക്സിജൻ തുടങ്ങിയവ വ്യവസായ വകുപ്പ് ലഭ്യമാക്കും. വ്യവസായ മന്ത്രി EP ജയരാജനും ആരോഗ്യമന്ത്രി KK ശൈലജയും തമ്മിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയ്ക്ക് നിലവിൽ ആവശ്യമായതും ഒപ്പം അടുത്ത ആഴ്ചകളിൽ ആവശ്യമായ അളവിലും ഈ വസ്തുക്കൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി EP ജയരാജൻ ഉറപ്പു നൽകി. ആരോഗ്യവകുപ്പിന് 31 മാർച്ച് വരെ 1.5 ലക്ഷം ലിറ്റർ ഹാൻഡ് സാനിറ്റൈസർ ആവശ്യമുണ്ട്. അനൌദ്യോഗികമായി പലരും നിലവാരമില്ലാത്ത ഹാൻഡ് സാനിറ്റൈസർ തയ്യാറാക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കൊറോണ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി തമ്പാനൂർ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡുകളിൽ സ്ഥാപിച്ച വാട്ടർ ടാങ്കുകളുടെയും ശുചീകരണ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം മേയർ കെ ശ്രീമാർ നിർവഹിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ, ഫയർ ആന്റ് റെസ്ക്യൂ തിരുവനന്തപുരം യൂണിറ്റും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. തുടർന്ന് ഫയർ ആന്റ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരും വോളണ്ടിയേഴ്സും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ തിരുവനന്തപുരത്തിൻ്റെ വകയായിട്ട് നമ്മൾ ഈ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ നമ്മൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് തമ്പാനൂർ, കിഴക്കേക്കോട്ട എന്നീ ബസ് സ്റ്റാൻഡുകളിൽ നമ്മൾ ഈ അണു വിമുക്തമാക്കാനുള്ള ശ്രമഫലങ്ങൾ നടത്തി വരികയാണ്. പ്രതിരോധ നടപടികളുടെ ഭാഗമായി ദേവസ്വം ബോർഡ് ഈ മാസം 31 വരെ കരുതൽ നടപടികളുടെ ഭാഗമായി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. മാർച്ച് 31 വരെയുള്ള ശനിയാഴ്ചകളിൽ ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്ക് അവധി നൽകും. ഗ്രൂപ്പ് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ എന്നിവർ ഒഴികെ അസിസ്റ്റന്റ് കമ്മീഷണർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ മുതൽ താഴേക്കുള്ള ഉദ്യോഗസ്ഥർ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ഓഫീസിലെത്തിയാൽ മതിയെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ മാസം 29 ആരംഭിക്കുന്ന ശബരിമല ഉത്സവത്തിന് ഭക്തരെ പ്രവേശിപ്പിക്കില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഗ്രേഡ് ക്ഷേത്രങ്ങളിലും സ്പെഷ്യൽ ഗ്രേഡ് ക്ഷേത്രങ്ങളിലും ഈ മാസം 31 വരെ ഭക്തർക്ക് പ്രവേശനമുണ്ടാകില്ല. ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ആനകളെ എഴുന്നള്ളിക്കാൻ പാടില്ലെന്നും മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മുഴുവൻ ക്ഷേത്ര ജീവനക്കാർക്കും കയ്യുറകളും മാസ്കും നൽകും. ഹാൻഡ് സാനിറ്റൈസർ എല്ലാ ക്ഷേത്രങ്ങളിലും ലഭ്യമാക്കും. ലോകത്ത് കോവിഡ് ബാധിച്ച് മരണം 13,050. വൈറസ് ബാധിതരുടെ എണ്ണം 300,000 കടന്നു. ഇറ്റലിയിലാണ് ഏറ്റവും അധികം പേർ മരിച്ചത്, 4,125 പേർ. മുൻപത്തേതേക്കാൾ അതിവേഗനാണ് മരണസംഖ്യ ഉയരുന്നത്. അമേരിക്കയിൽ അഞ്ചിലൊരാൾ വീട്ടിലിരിക്കണം.
ബ്രിട്ടനിൽ പബ്ബുകൾ അടച്ചു. ആഫ്രിക്കൻ രാജ്യങ്ങൾ പരിശോധനകളുടെ എണ്ണം കൂട്ടണമെന്ന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിന്റെ ജീവനക്കാരിലെ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഫ്രാൻസ് തീരത്ത് അടുപ്പിച്ച ആഡംബര കപ്പലിലെ മൂന്ന് പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. മഹാമാരി അതിന്റെ പാരമ്യത്തിലേക്ക് അടുക്കുന്നുവെന്ന നിഗമനത്തിൽ ഫ്രഞ്ച് ഗവൺമെന്റ് സമ്പർക്കവിലക്ക് കൂടുതൽ കർശനമാക്കി. യുഎഇയിൽ ആദ്യമായി കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തു. ബഹ്റൈന് ശേഷം ആദ്യമായി കോവിഡ് മരണം സംഭവിക്കുന്ന രണ്ടാമത്തെ രാജ്യമായി യുഎഇ. അറബ് ഏഷ്യൻ സ്വദേശികളായ രണ്ടുപേരാണ് മരിച്ചതെന്ന് യുഎഇ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. യുഎഇയിലേക്ക് ജിസിസി പൌരന്മാർക്കും പ്രവേശന വിലക്കേർപ്പെടുത്തി. ഇതോടെ ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് മരണം മൂന്നായി. 140 പേർക്കാണ് യുഎഇയിൽ കോവിഡ് 19 സ്ഥിരീകരിച്ചത്. കൊറോണ വ്യാപനം തടയാൻ സൌദിയിൽ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഖത്തറിൽ 5 പ്രവാസികളടക്കം 10 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കൊറോണയുടെ പശ്ചാത്തലത്തിൽ കാൻ ചലച്ചിത്രോത്സവം മാറ്റിവച്ചു. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ 5 പേരിലധികം കൂട്ടം കൂടുന്ന പരിപാടികൾ നിരോധിച്ചതായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. നഗരം പൂർണ്ണമായും അടച്ചിടേണ്ട അവസ്ഥ നിലവിലില്ലെന്ന് ഡൽഹി മുഖ്യമന്ത്രി അറിയിച്ചു. എന്നാൽ ആവശ്യമെങ്കിൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് സൌജന്യ റേഷൻ അനുവദിച്ചിട്ടുണ്ട്. തെരുവോരങ്ങളിൽ കഴിയുന്നവർക്ക് ഭക്ഷണം നൽകാൻ തീരുമാനമായിട്ടുണ്ട്. പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത ജനതാ കർഫ്യൂവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും കെജ്രിവാൾ അറിയിച്ചു. കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ പൌരത്വ ഭേദഗതിക്കെതിരായ സമരം അവസാനിപ്പിച്ച് ജാമിയ മിലിയ സർവകലാശാലയിലെ പ്രതിഷേധക്കാർ. പ്രക്ഷോഭം അവസാനിപ്പിക്കുന്നതായി ജാമിയ കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു. പ്രസ്താവനയിലൂടെയാണ് കമ്മിറ്റി ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കൊറോണ പ്രതിരോധത്തിനായി ജനതാ കർഫ്യൂവുമായി രാജ്യം. ഇന്ന് രാത്രി 9 വരെ ഇന്ത്യയാകെ സ്തംഭിക്കും. എല്ലാവരും ഒറ്റക്കെട്ടായി രോഗപ്രതിരോധത്തിൽ പങ്കാളിയാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ജനതാ കർഫ്യൂവിനായി കൈകോർത്ത കേരളവും. കേരളം ഒന്നാകെ 14 മണിക്കൂർ വീട്ടിലിരിക്കും. ജനങ്ങൾ പുറത്തിറങ്ങരുതെന്നും വീടും പരിസരവും വൃത്തിയാക്കണമെന്നും അഭ്യർത്ഥിച്ചു ഗവൺമെന്റ്. രാജ്യത്ത് കൊറോണ ബാധിതരുടെ എണ്ണം 283. മഹാരാഷ്ട്രയിൽ കനത്ത ജാഗ്രത. 5 പേരിൽ കൂടുതൽ ഒത്തുചേരുന്നത് വിലക്കി ഡൽഹി. രാജ്യത്ത് 12,500 ആയുഷ് കേന്ദ്രങ്ങൾ കൂടി സ്ഥാപിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. 30,000 കോടി രൂപ ചെലവിൽ 3 മരുന്ന് നിർമ്മാണ പാർക്കുകൾ സ്ഥാപിക്കും. സംസ്ഥാനത്ത് 12 പേർക്ക് കൂടി കോവിഡ്. രോഗബാധിതർ 52. നിയന്ത്രണങ്ങൾ ലംഘിച്ചാൽ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊറോണ വൈറസ് ബാധിച്ച് ലോകത്ത് മരിച്ചവരുടെ എണ്ണം 13,000 കടന്നു. രോഗബാധിതർ 3,00,000. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ദൂരദർശൻ വാർത്തകൾക്കായി dmalayalam.org എന്ന വെബ്സൈറ്റും ട്വിറ്റർ ഹാൻഡിൽ, യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്. നമസ്കാരം.